Hello friends. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ വെബ് പേജിലേക്ക് ഒരു ഇമേജ് ആഡ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് നമ്മൾ സാധാരണ കാണാറുള്ള എല്ലാ വെബ് പേജസിലും ധാരാളം ഇമേജസ് നമ്മൾ കാണാറുണ്ട്. എങ്ങനെയാണ് വെബ് പേജിലേക്ക് ഇമേജ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കേ, അപ്പോൾ അതിനായിട്ട് നമ്മൾക്ക് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനായിട്ട് നമ്മൾ Notepad++ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് HTML കോഡ് ടൈപ്പ് ചെയ്യാം. ഫസ്റ്റ് ലൈൻ ടൈപ്പ് ചെയ്ത ഉടനെ നമ്മളിത് സേവ് ചെയ്യണം. images.html എന്ന പേരിലാണ് നമ്മൾ ഈ ഫയൽ സേവ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ HTML ടാഗ് ക്ലോസ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഹെഡ് ടാഗ് കൊടുക്കാം. ഹെഡ് ടാഗിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾക്കൊരു ടൈറ്റിൽ കൊടുക്കാം. ആഡിങ് ഇമേജസ് ഇൻ ടു എ വെബ് പേജ്. ഓക്കെ, ആഡിങ് ഇമേജസ് ഇൻ ടു എ വെബ് പേജ് എന്നാണ് നമ്മളിവിടെ ടൈറ്റിൽ കൊടുത്തുള്ളത്. ഓക്കെ, ഇനി ഹെഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ബോഡി ടാഗ് ഓപ്പൺ ചെയ്യാം. ബോഡിയുടെ ഉള്ളിലായിട്ട് നമ്മൾക്ക് തൽക്കാലം ഒരു ഹെഡിങ് കൊടുക്കാം. ഓക്കെ, മൈ ഫസ്റ്റ് ഇമേജ് എന്നാണ് ഹെഡിങ് കൊടുത്തുള്ളത്. ഇത്രമാത്രം നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഈ ടാഗുകളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പഠിച്ചിട്ടുള്ളതാണ്. നമുക്കിതൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമ്മൾക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾക്കിത് റൺ ചെയ്ത് നോക്കുവാനായിട്ട് നമ്മൾ സേവ് ചെയ്ത ലൊക്കേഷൻ ഓപ്പൺ ചെയ്യുക. നമ്മൾ ഡെസ്ക്ടോപ്പിൽ വെബ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് ഈ ഫയൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇമേജസ് എന്ന പേരിലാണ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾക്ക് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വെബ് ബ്രൗസറിൽ നമ്മൾക്ക് ഇവിടെ മൈ ഫസ്റ്റ് ഇമേജ് എന്ന് പറയുന്ന ഹെഡിങ് ഇവിടെ വന്നു കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഹെഡിങ്ങിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഇമേജ് ആഡ് ചെയ്യാനാണ്. ഓക്കെ, ഇമേജ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് IMG എന്ന ടാഗാണ്. ഓക്കെ, നമ്മൾ പല ടാഗുകളും ഇതുവരെ പഠിച്ചു. ഇവിടെ നമ്മൾ ഇമേജ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടാഗ് IMG എന്ന ടാഗാണ്. IMG എന്നുള്ളത് ഒരു empty എലമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ IMGക്ക് നമ്മൾ എന്തിൻ്റെ ആവശ്യമില്ല, ക്ലോസിംഗ് ടാഗ് ഇതുപോലെ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, IMG എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് ഒരു കാര്യം മനസ്സിലായി, അവിടെ ഒരു ഇമേജ് ആണ് വരേണ്ടത് എന്നുള്ളത് കമ്പ്യൂട്ടറിന് മനസ്സിലായി. പക്ഷേ അവിടെ ഏത് ഇമേജ് ആണ് വരേണ്ടത്? നമ്മുടെ കമ്പ്യൂട്ടറിൽ പല ലൊക്കേഷനിൽ പല ഇമേജസ് ഉണ്ട്. ഇതിലേത് ഇമേജ് ആണ് അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിന് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ചില ടാഗുകൾക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷൻ കൊടുക്കാൻ കഴിയില്ല. ഇപ്പോൾ H1 എന്ന് പറയുന്ന ടാഗ് കൊടുത്താൽ അത് മെയിൻ ഹെഡിങ് ആണ് എന്നുള്ളത് ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമ്മളുടെ ബ്രൗസറിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ IMG എന്ന ടാഗ് കൊടുക്കുമ്പോൾ അതൊരു ഇമേജ് ആണ് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടി. പക്ഷെ അത് ഏത് ഇമേജ് ആണ് എന്നുള്ള ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിന് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ടാഗുകളിൽ അഡീഷണൽ ഇൻഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആട്രിബ്യൂട്ട്സ് അതായത് ചില ടാഗുകൾക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷൻ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ആ ടാഗുകളുടെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും? ആട്രിബ്യൂട്ടുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ IMG എന്ന ടാഗിൻ്റെ കൂടെ ഏത് ലൊക്കേഷനിലുള്ള ഇമേജ് ആണ് വരേണ്ടത് എന്ന് കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആട്രിബ്യൂട്ടാണ് SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. എവിടെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് കൊടുക്കേണ്ടത്? ഓപ്പണിംഗ് ടാഗിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലോസിംഗ് ടാഗ് ഉള്ള എലമെൻ്റ് ആണെങ്കിലും ക്ലോസിംഗ് ടാഗ് ഇല്ലാത്ത എലമെൻ്റ് ആണെങ്കിലും ഓപ്പണിംഗ് ടാഗിൻ്റെ ഉള്ളിലാണ്, അതായത് ഞാനിപ്പോൾ കഴ്സർ വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്താണ് നമ്മൾ ആട്രിബ്യൂട്ട് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ IMG എന്ന് കൊടുത്തതിന് ശേഷം ഒരു സ്പേസ് കൊടുക്കുക. സ്പേസ് കൊടുത്തതിന് ശേഷം SRC എന്ന് ടൈപ്പ് ചെയ്യുക. SRC and attribute Pala Tagagalkum, Pala attribute Galum, Namal Dijarande, Bioikarande. Ibada Namla, SRC and the attribute under Kurtaklade, SRC and the attribute source define Giamenditana. Adaide, Namada image, A the location lana, Ulade, in the Parameditana. Okay, upon number attribute to Kurtal, Udane, attribute a product under the Adaide, or element in the opening tag in the Ulil, angle bracket, close C in the Mumbai Tana. നമ്മൾ എന്തു കൊടുക്കേണ്ടത് attribute കൊടുക്കേണ്ടത് tag name കഴിഞ്ഞു ഒരു space കൊടുത്തതിനു ശേഷം മാത്രമേ നമ്മൾ attribute ന്റെ name കൊടുക്കാൻ പാടുള്ളൂ then attribute കഴിഞ്ഞ ഉടനെ നമ്മൾ ഒരു equal to symbol കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു double quotes open ചെയ്യണം എന്നിട്ട് close ചെയ്യണം okay ഈ double quotes ന്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ image ന്റെ location ആണ് okay appo ivide nammalku nammalde computer nathulla or image kodukanam engil aadhyam nammal cheyendathu nammal edu folder laano nammude ee file save cheyittullathu aa folder leki or image ne nammal copy cheyanam okay appo adinayite nammude folder location leki pogam ivide or image undayirikkanam okay image namukku ivide aadhyam add cheyida shesham nammalku aa image inde pere endu cheyanam SRC attribute in the type cheyugayana. Okay, apol ivide namalkori image and add cheyanam. Apol adinayane left side in pictures in the folder open cheyanu. Just right click open in new window in the kodukunu. Appo ivide dharalam pictures and idile sample pictures open cheyanu. Idile jellyfish in the varena e image nyan ivide copy cheyanu. Right click. Copy. Then we will close the window. We will file save HTML file save location. Here I will right click on the image and paste it. Okay. Now we will this file in the page. Now we will this file in the page. We will this SRC attribute in the value item. Okay, now we will type this file name. Type a spelling mistake. That's why we right click here. Properties. Okay, properties. Right click here. Properties. Here file name. Select the copy. Okay, then copy the name. Here we will paste it. Okay. Now we will type file name. But we will type file name. File name is file extension. Okay. That is now we have HTML file extension .html. That is image file is file extension. Okay. That is what we will see here. That is what we will see. Image right click properties here file name type of the file this type of the file jpeg image that is bracket here dot jpg this dot jpg is image file extension. Okay, chilapol adu dot png ayirikkam chilapol adu dot gif ayirikkam angane pala type ilulla images undu. Okay, nammalku ivide dot jpg enna ayadukonde nammal ivide endu cheyyunu ee dot jpg ennullathu file name ine thottu shesham ayittu ivide nammal kodukunnu. Okay, ithrayum cheyda shesham nammal ee file save cheyyunu. Okay, appo ivide nammal img tag koduthu then adinte kode or src enna parayna attribute koduthu ee src attribute inde value ayikonde nammada file inde name .jpg ennu koduthu adine mumpayitte nammal endu cheydu nammade location like nammal or image ne copy cheydu adayide jellyfish enna image ne nammal copy cheyde paste cheydu. Okay, idu nammalku save cheydu ini nammalku veendum nammade file onnu run cheydu nokkam adayide images ennu parayna file aanu. Double click. Okay, here we heading the image. That is the web page. Every day, image is available. That is the IMG tag. Okay, in the Namal Devole SRC attribute file in the name Namala Kodakana. Okay, okay, Apple. In this video, we have an image insert in the image. In this image, we have an attribute. That is, width adjust, height adjust, and the next video. So, practice this self-height. Practice this. Okay, this video. Some shame on the comments, so the Kavanadana. If you don't like it, share chia. Otherwise, channel subscribe to the link, subscribe chia, window material video. Bye bye.